നമ്മുടെ ഗപ്പി ടാങ്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ആൽഗയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഈ ആൽഗ സെറ്റായിട്ടുള്ള ടാങ്കുകളിൽ ഗപ്പി കുഞ്ഞുങ്ങളോ ഗപ്പികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗപ്പികൾക്ക് നല്ല രീതിയിലുള്ള വളർച്ച കിട്ടുമെന്ന് പറയുന്ന സുഹൃത്തുക്കളുണ്ട്. അതുപോലെ തന്നെ ഈ ബിഗ്ഗിയർ ഗപ്പീസ് ഉണ്ടല്ലോ, ആ ബിഗ്ഗിയർ ഗപ്പീസിന്റെ ഇയറൊക്കെ നല്ല രീതിയിൽ ഒന്നും കൂടി സെറ്റാവും ഈ ഒരു ആൽഗ വാട്ടറിൽ കിടന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ള അങ്ങനെ അഭിപ്രായപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട്. അതുപോലെ തന്നെ ഈ ആൽഗ ഭക്ഷണമായിട്ട് ഗപ്പികൾ എടുക്കുന്ന അഭിപ്രായപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട് നമുക്കിടയിൽ. അപ്പോൾ നമ്മളിന്ന് ഈ ആൽഗ വെച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ആൽഗയിൽ അതുപോലെ തന്നെ മൊയ്ന സെറ്റാവുമെന്ന് പറയുന്ന സുഹൃത്തുക്കളുണ്ടാവും. രണ്ടാഴ്ച മുമ്പ് നമ്മൾ ഈ ആൽഗ നല്ല രീതിയിൽ സെറ്റായിട്ടുള്ള ഒരു ടാങ്കിൽ നമ്മൾ എന്ത് ചെയ്തു മൊയ്ന കൾച്ചർ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് മാർച്ച് 1st ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മൊയ്ന കൾച്ചർ എത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആൽഗയിൽ റിസൾട്ട് കൾച്ചർ നല്ല രീതിയിൽ സക്സസ് ആയിട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. കാരണം രണ്ടാഴ്ച പിന്നിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് എന്ത് രണ്ടാഴ്ച മുമ്പ് നമ്മൾ എന്താണ് നമ്മുടെ ഈ ആൽഗ സെറ്റായിട്ടുള്ള ടാങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് ആദ്യം നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ ആൽഗ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫ്ലേക്ക് ഉണ്ടാക്കണം. നമ്മൾ സ്പൈറലിന ഫ്ലേക്സ് ഒക്കെ നമ്മൾ ഗപ്പികൾക്കൊക്കെ കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫുഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലേക്സ് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. കാര്യങ്ങളും കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ ഈസ്റ്റിലാണ് മൊയ്ന കൾച്ചർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മൊയ്ന കൾച്ചർ നമ്മുടെ ഫാമിൽ നമ്മൾ കുറേ ടാങ്കുകളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടാങ്കിൽ കണ്ടില്ലേ, ഈ ഒരു ടാങ്കിൽ നമ്മൾ ഈസ്റ്റിലാണ് ചെയ്യുന്നത്. മാഷാല്ലാ, കാണുമ്പോൾ തന്നെ എന്തൊരു ഇതല്ലേ, കണ്ടില്ല, അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലുള്ളൊരു മൊയ്ന കൗണ്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടാങ്കിൽ നിന്ന് കുറച്ചെടുത്താൽ മതി. നമ്മൾ രാവിലെ ഫീഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടറിൽ നിന്നുള്ള കുറച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് കോരിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടാ. അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ വെയിലടി കിട്ടുന്നൊരു ടാങ്കാണിത്. ഈ ഒരു ടാങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ, ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ ആൽഗ ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൽഗ എന്ന് പറഞ്ഞത് ഒരു തരം ചെടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കണ്ടില്ലേ, ഈ സൈഡിലൊക്കെ എന്നെ പറ്റി പിടിച്ചിട്ട് വളർന്ന് നിൽക്കണേണ്ടി നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിനെ കൈമ തന്നെ ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നേരത്തെ നമ്മൾ ജെറ്റ് ബ്ലാക്ക് ഉണ്ടായിരുന്നു കുറച്ച് പീസ്. അപ്പോൾ അവരെ വേറെ ടാങ്കിലേക്ക് മാറ്റിയിട്ട് നമ്മൾ മൊയ്ന കൾച്ചറിൻ്റെ പരീക്ഷണം ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനു വേണ്ടിയിട്ടുള്ള മൊയ്ന കൾച്ചർ നമ്മളിവിടെ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും മൊയ്ന കൾച്ചർ സ്റ്റാർട്ടറായിട്ട് എടുക്കുന്നില്ല, ജസ്റ്റ് 2 സ്പൂൺ ഇട്ടാ നമുക്ക് എത്ര റിസൾട്ട് കിട്ടുന്നുള്ളതൊക്കെ നോക്കണതിന് വേണ്ടിയിട്ടാണ് 1 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ കൂടി, 2 സ്പൂൺ മാത്രമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ഈസ്റ്റോ മറ്റ് ഫീഡോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഫൈനലായിട്ടുള്ള റിസൾട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷം ഇന്ന് മാർച്ച് 1st ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒന്നും കാണാനില്ല കേട്ടോ. ഒന്നും കാണാനില്ല മീൻസ് മൊയ്നനെ കാണാനില്ല എന്നാണ്. ഇതിൽ ആൽഗ അന്നുണ്ടായിരുന്നേക്കാളും കൂടുതൽ ആൽഗ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ കണ്ടില്ലേ, ആൽഗ ഇങ്ങനെ പത പോലെയൊക്കെ മേലെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ ഇതിനടിയിലൊക്കെ ഇങ്ങനെ ക്ലൗഡ് പോലെ ഇട്ടാ, ക്ലൗഡ് പോലെ ഇങ്ങനെ ആൽഗയുണ്ട്. ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ വലിക്കുമ്പോൾ കൈൻ്റെ കണ്ടില്ല, വിരലിൻ്റെ ഇടയിലൊക്കെ വന്ന് നിൽക്കണുണ്ടല്ലേ. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇതിൽ മൊയ്ന ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇനി ഇതിൽ നിന്ന് ഈ ആൽഗ മൊത്തം കളക്ട് ചെയ്യാൻ പോകട്ടാ. അപ്പോൾ ആൽഗ ഇതിൽ നിന്ന് മാത്രമല്ല വേറെ കുറച്ച് ഗപ്പി ടാങ്കുകൾ ഉണ്ടായിരുന്നൊക്കെ നമുക്ക് ആൽഗ കളക്ട് ചെയ്യാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ആൽഗ കളക്ട് ചെയ്തിട്ട് ഈ ആൽഗ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫ്ലേക്സ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കട്ടെ. കണ്ടില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൽഗ ഉണ്ട് കേട്ടോ. കൈകൊണ്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയില്ലേ. നമ്മുടെ ജലീൽ സാറുണ്ട്, പെറ്റ്സ് ആൻഡ് ഫിന്നിലെ ചാനലിൽ ചെയ്യുന്ന ജലീൽ സാറ്, അദ്ദേഹം നമ്മളും കൂടെ ഒരുമിച്ച് നമ്മുടെ ചാനലിലൊരുക്കുക ഈ പ്ലാന്റിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ദിവസമല്ല, 1 ആഴ്ച 2 ആഴ്ച മുമ്പായിട്ട് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്ലേക്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളും ഫ്ലേക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഈ ടാങ്കിൽ നിന്ന് മൊത്തം ആൽഗ കളക്ട് ചെയ്യാൻ പോകണ്ടില്ലേ. അങ്ങനെ നമ്മൾ ഈ ഒരു ടാങ്കിൽ നിന്ന് കഴിയുന്ന പോലെ മാക്സിമം ആൽഗ നമ്മൾ കളക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം, അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ആൽഗ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡ്രൈ ആയി കിടക്കുന്ന സ്ഥലമാണ്, വെള്ളം ഒന്നുമില്ല. അപ്പോൾ ഈ ആൽഗ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ, ചെറിയ രീതിയിൽ ഡ്രൈ ആയി കിട്ടാൻ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ വെള്ളം ഇങ്ങനെ ഊറി പോകുന്നുണ്ട് ഈ ടാങ്കിലേക്ക്. ഈ ടാങ്കിൻ്റെ അടിത്തട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ആൽഗയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെയൊക്കെ ചെറിയ രീതിയിലൊക്കെ ഇനി ഇങ്ങനെ പറ്റി പിടിച്ചിട്ടൊക്കെ ആൽഗ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കളക്ട് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ വെള്ളം മൊത്തം മാറ്റിയിട്ടൊക്കെ എടുക്കേണ്ടി വരും. പക്ഷേ നമുക്കിവിടെ 2 ആഴ്ച കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്,
മൊയിനയുടെ കാര്യമാണ്. പക്ഷെ മൊയിനൊന്നും ഇവിടെ കാണാനില്ല. അപ്പോൾ മൊയിനെ നമുക്ക് ആൽഗേ വാട്ടറിൽ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ സക്സസ് ആയിരിക്കാം. പക്ഷെ നമുക്ക് ഇന്ന് ഇവിടെ നല്ലൊരു റിസൾട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല കേട്ടോ, ആൽഗേ വാട്ടറിൽ കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ കുറേ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് ഈ ആൽഗേ വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഇത് വെയിലടി കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഈ ടാങ്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ വെയിലടി കിട്ടുന്ന ഒട്ടുമിക്ക സ്ഥലത്ത് ടാങ്ക് വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ ആൽഗേ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫാമിലെ കുറച്ച് ഗപ്പി ടാങ്കുകളിലായിട്ട് നമ്മൾ ഇത്രത്തോളം ആൽഗേ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ആൽഗേ നമ്മൾ ടാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത സമയത്ത് ടാങ്കിൽ നിന്നുള്ള മറ്റ് ചെടികളോ മറ്റ് എലമെൻറ്റ്സ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അതൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ടായിരിക്കാം. അതൊന്നും വലിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി ഇതിലേക്കുള്ള ഈ ഫുഡിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് എന്താണ് ഫുഡ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതും കാര്യങ്ങൾ നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ആൽഗേ എന്ത് ചെയ്യണം, വെയിലത്ത് വെച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടിയിലെ വെള്ളപ്പോഴും ഇങ്ങനെ ഊറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വെയിലത്ത് വെക്കുക, ഒന്ന് ജസ്റ്റ് ഉണക്കിയെടുക്കുക. അങ്ങനെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ആൽഗേ വെയിലത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ഉണക്കിയെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടില്ല കേട്ടോ, എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണക്കം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെമ്മീനാണ്, അത് തോടൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂണ് നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നായിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എടുത്ത സമയത്ത് കറക്റ്റ് ആയിട്ടുള്ളൊരു ഈക്വൽ അളവ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ നമ്മൾ ഈ അടുത്തുള്ള ആൽഗ ഉണ്ടല്ലോ, ആൽഗേൻ്റെ അളവിനേക്കാളും കൂടുതൽ അളവ് വരുന്ന ഒന്നും ഇതിൽ വേറെ ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഓരോന്ന് ഇടുകയാണ് നമ്മൾ. ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. ചെമ്മീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെഡ് കളറൊക്കെ കയറാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഗപ്പികൾക്കൊക്കെ ഈ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നമുക്ക് ദഹനത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഗപ്പികൾക്കൊക്കെ ദഹനത്തിന് നല്ലതാണ് വെളുത്തുള്ളി ഇട്ടിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തരം ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇടുന്നുള്ളൂ. നമുക്കിത് എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് അപ്പോൾ വെള്ളം ഒഴിക്കാൻ വിട്ടു പോയതുകൊണ്ട് അതുകൊണ്ട് ഇത് ശരിക്കും അരഞ്ഞു കിട്ടിയില്ല. ജസ്റ്റ് കുറച്ച് വെള്ളം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ഇപ്പോൾ തെറ്റില്ലാത്ത രീതിയിൽ അരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് അരക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്പൂണ് ഗോതമ്പ് പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടിയും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യട്ടോ. നമ്മൾ അരച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിപ്പോൾ ഓപ്പൺ ആക്കി നോക്കി കേട്ടോ, കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ മാക്സിമം അരച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ എങ്കിലും ക്യാരറ്റിൻ്റെ ചെറിയ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്ലേക്സ് രൂപത്തിലേക്ക് ആക്കണം. അപ്പോൾ അത് നമുക്ക് ആദ്യം തീണം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാനുണ്ട്. മിക്സിയിൽ നിന്ന് നമ്മളങ്ങനെ പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയെടുത്ത്, വെയിലത്തെ വെച്ചിട്ടുള്ളത് ഡയറക്റ്റ് വെയിലത്തിനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങിയെടുത്ത് കഴിഞ്ഞാൽ അത് ഫ്ലേക്സ് രൂപത്തിലാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രണ്ട് പാത്രങ്ങളിലായിട്ട് നമ്മളോട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയിൽ നമ്മൾ അരച്ചുകൊടുത്ത് ചെറിയ വളിച്ചുകൾ പറ്റിയിട്ടുണ്ട്. അതാണ് ഈ മുകളിൽ ഇങ്ങനെ കാണിക്കുന്നത്. നമ്മുടെ കട്ടി തന്നെയൊക്കെ എടുക്കുന്നുണ്ട്, നമ്മുടെ ക്യാരറ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഒക്കെ റെഡിയാവുന്നു. അത് നമ്മൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് പൊട്ടി കിട്ടുകയാണെങ്കിൽ അങ്ങനെ മാറ്റിയിട്ട് കൊടുക്കുക എന്തെങ്കിലും ചെയ്താൽ മതി. എങ്ങനെയാലും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. വെയിലൊക്കെ വന്നിട്ട് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ വിചാരിച്ച പോലെ ആവും എന്നുള്ളതൊക്കെ കൂടി ഒന്ന് നോക്കട്ടെ. അങ്ങനെ വെയിലത്തുനിന്ന് നമ്മളിപ്പോൾ നമ്മുടെ ഒരു തീറ്റ നമ്മൾ തിരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ നമ്മളിത് എടുക്കാൻ നോക്കിയിട്ടാണ്, മാന്തി എടുക്കാൻ പറ്റുന്ന മാതിരി ഇങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കാൻ നോക്കി. പക്ഷേ കണ്ടില്ലേ, കിട്ടുന്നില്ല, ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒട്ടി പിടിച്ച് പോയി താഴെ. അപ്പോൾ ഇതെങ്ങനെ ഫ്ലേക്സ് രൂപത്തിൽ എടുക്കാൻ പറ്റുന്നുള്ളൊരു പരീക്ഷണമാണ് ഇവിടെ നമ്മൾ നോക്കിയത്. കത്തിയിട്ട് നമ്മളിങ്ങനെ ചുരണ്ടി ചുരണ്ടി എടുത്ത്, ചിലതൊക്കെ നല്ല ആ ഒരു മുനിയിരുത്ത സംഭവം ഫീൽ ഉണ്ടല്ലോ, ഇങ്ങനെ പൊട്ടുമ്പോൾ ഇങ്ങനെ പിറന്നറിയിട്ട് ഇങ്ങനെ പൊട്ടുണ്ട് കേട്ടോ. ആ രീതിയിൽ, അതായത് നമ്മുടെ സ്പൈറലിന ഫ്ലേക്സ് ആ ഫ്ലേക്സ് ഫുഡ് പോലെ തന്നെ ആയിട്ടുണ്ട്. പക്ഷേ ചിലതിനൊക്കെ ആ ഒരു സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, തീറ്റ കൊടുത്ത് നോക്കാം. അതുപോലെ തന്നെ ഈ പ്ലേറ്റിലുള്ള സംഭവം നമുക്ക് ഇനി എന്ത് ചെയ്യണം, കത്തി വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെ ഇതേപോലെ തന്നെ എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റാനുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കണില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഫുഡ് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം, എത്രത്തോളം കഴിക്കുന്നുണ്ടെന്നുള്ളത് ഒന്ന് നോക്കാം. നമ്മൾ നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് തീറ്റ. ഇത് നമ്മൾ സാന്റാക്ലോസും അതുപോലെ തന്നെ നമ്മൾ പ്ലാറ്റിയും റെഡ് ടോപ്പ് പ്ലാറ്റിയും കിടക്കുന്ന ടാങ്കിലാണ് ജസ്റ്റ് പെട്ട് കൊടുത്തുള്ളത് കേട്ടോ. ഈ തീറ്റ ഫ്ലോട്ടിംഗ് ആയിട്ട് മുകളിൽ തന്നെയാണ് കിടക്കുന്നത്, വന്ന് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്.
സംഭവം എടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വലിയ കഷ്ണം തന്നെ നമുക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. അല്ല, ആ വലിയ കഷ്ണം ഇട്ട് കൊടുത്തപ്പോൾ പതിമൂന്ന് വന്നിട്ട് ഇടയ്ക്ക് അവർ കൊത്തിയെടുക്കണ്ടിട്ടാ അതിലെ, അപ്പോൾ താഴ്ന്നു പോയിട്ടാ. അതെ അതെ, കൊത്തിയെടുക്കുന്നുണ്ട്. അലഹമ്ദുല്ല, അപ്പോൾ നമ്മുടെ ഫുഡ് ഇവിടെ സക്സസ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ടാങ്കിൽ സക്സസ് ആയിട്ട് തന്നെ നമുക്കിപ്പോൾ കാണുന്നുണ്ട്. ഞങ്ങൾ ഓവർ ഫീഡിങ് വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇത്രയും തോന നമ്മൾ കൊടുക്കാനുള്ള പ്രധാന റീസൺ എന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും തോന മീനുകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഫുഡ് എങ്ങനെയായാലും കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും തോന ഇട്ട് കിട്ടാം. കാരണം അടിത്തട്ടി പോയിട്ട് ഫുഡ് വേസ്റ്റായി കിടക്കാനുള്ള ചാൻസ് ഇല്ല. ഇപ്പോൾ സംഭവം അൽഹംദുലില്ലാ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ല നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ നമ്മളെ ഫുഡ് ഇവിടെ സെറ്റാണ്. ഇനി നമുക്ക് ഫുഡ് പാക്ക് ചെയ്ത് വെക്കുക. മിക്സർ കപ്പീസിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഫുഡ് കൊടുക്കാം.